നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിടാതെ VS. കേരളം മറ്റന്നാൾ ബൂത്തിലെത്താനിരിക്കെ സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി VSന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് UDF മലീമസമാക്കിയ കേരളത്തെ ശുദ്ധീകരിക്കുന്നതിന്റെ തുടക്കമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് VS. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായ ജനവികാരം സംസ്ഥാനത്ത് ശക്തമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കേരളത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കൊടികുത്തി വാഴുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ. കർമ്മനിരതരായ ഉദ്യോഗസ്ഥരെ മൂലക്കിരുത്തി ഏറാൻ മൂളികളായ ചിങ്കിടികളെ ഉപയോഗിച്ച് സർക്കാർ അന്വേഷണത്തെ അട്ടിമറിച്ചു എന്നും VS. അതേസമയം തിരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല. പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിന് ജനം ബാലറ്റിലൂടെ മറുപടി നൽകും. സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കില്ലെന്നും ഉമ്മൻചാണ്ടി. ഉത്സവം തീരുന്നു, ഇന്ന് വെടിക്കെട്ട്. 2.5 മാസം നീണ്ട പ്രചരണത്തിന്റെ പോരാട്ട വീര്യത്തിന് ഇന്ന് കലാശ വെടിക്കെട്ട്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണം ഇന്ന് വൈകിട്ട് 6 സമാപിക്കും. നാളെ നിശബ്ദ വോട്ടുതേടൽ. ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ്. പ്രവചനങ്ങൾക്ക് പിടിതരാത്ത ത്രികോണ മത്സരത്തിൽ പകുതിയിലധികം മണ്ഡലങ്ങളും വേദിയാകുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരവീര്യത്തിന് ആക്കം കൂട്ടിയത് മാറിമറിഞ്ഞ പ്രചരണ വിഷയങ്ങൾ. അഴിമതി ആരോപണവും വിവാദങ്ങളും മുതൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ വരെ വിഷയമായ പ്രചരണം ആർക്ക് തുണയാകുമെന്നറിയാൻ കാത്തിരിപ്പ് വ്യാഴാഴ്ച വരെ. പ്രതീക്ഷ തേടുന്ന പ്രവചനം. നേതൃത്വങ്ങൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്ന തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അന്തിമ ജയത്തിന്റെ അവകാശവാദം ഉറപ്പിച്ച് മുന്നണികൾ. കഴിഞ്ഞ തവണ 4 സീറ്റിന്റെ നൂൽപ്പാലത്തിൽ നേരിയ ഭൂരിപക്ഷം നേടിയ UDF ഇക്കുറി ഉന്നമിടുന്നത് 82 വരെ സീറ്റ്. 80 കടക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ ഇടതുപക്ഷം. 17 ഇടത്ത് വിധി നിശ്ചയിക്കുമെന്ന മുന്നറിയിപ്പുമായി ദേശീയ ജനാധിപത്യ സഖ്യവും. ദൈർഘ്യമേറിയ പ്രചരണഘട്ടം വെല്ലുവിളിയായി സ്വീകരിച്ച മുന്നണികൾ 2.5 മാസക്കാലം നടത്തിയത് ഏറ്റവും വാശിയേറിയ പോരാട്ടം. ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള പതിവ് മത്സരത്തിന്റെ പാതയിൽ ഇക്കുറി ശക്തമായ വെല്ലുവിളി ഉയർത്തി BJP BDJS സഖ്യം. പരമ്പരാഗത വോട്ടുകൾ ചോരാതെ കാക്കാൻ പെടാപ്പാടുമായി LDFും UDFും. ബാർക്കോഴ വിവാദം കത്തിനിന്ന ഘട്ടത്തിൽ തുടക്കമിട്ട പ്രചരണത്തിൽ പിന്നീട് വിഷയമായത് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തവും പെരുമ്പാവൂർ ജിഷ കൊലക്കേസും. മോദിയുടെ വരവോടെ മാറിമറിഞ്ഞ കളത്തിൽ ഏറ്റവും ഒടുവിലത്തെ വിവാദമായി സൊമാലിയയും ലിബിയയും വരെ. വാഗ്ദാനങ്ങൾ കൊണ്ട് മുന്നണികൾ ഉഴുതുമറിച്ച പോർക്കളത്തിൽ ജനവിധിയുടെ കയ്യൊപ്പിന് കാത്ത് കേരളം. 19 രാവിലെ 8 ആരംഭിക്കുന്ന വോട്ടെണ്ണലിൽ ഫലണം എങ്ങോട്ട് തിരിയുമെന്ന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ അറിയാം. കിരീടം ആർക്കൊപ്പം? സ്പാനിഷ് ലാലിഗയിലെ കിരീടധാരിയെ കാത്ത് ഫുട്ബോൾ ലോകം. ലയണൽ മെസ്സിയുടെ ബാഴ്സലോണയോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ റയൽ മാഡ്രിഡോ ആരാകും ചാമ്പ്യനെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സീസണിലെ അവസാന റൌണ്ട് പോരാട്ടത്തിൽ ബാഴ്സ ഗ്രനാഡയെ നേരിടുന്നത് 37 മത്സരങ്ങളിൽ നിന്ന് 87 പോയിന്റുമായി. 2 സ്ഥാനത്തുള്ള മാഡ്രിഡിന് അവസാന മത്സരത്തിൽ നേരിടേണ്ടത് ഡിപ്പാർട്ടീവോ ലാ കൊറോണയെ. 2 മത്സരങ്ങളും രാത്രി 8:30. മത്സരത്തിൽ ജയിക്കാനായാൽ ബാഴ്സയ്ക്ക് കിരീടത്തിൽ മുത്തമിടാം. മാഡ്രിഡിന്റെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് ബാഴ്സ ഗ്രനാഡ പോരാട്ടമാകും. മത്സരത്തിൽ ബാഴ്സ തോൽക്കുകയും റയൽ ജയിക്കുകയും ചെയ്താൽ മാത്രമേ ടീമിന് കിരീടം നേടാൻ കഴിയൂ. ഇനി ഇന്നത്തെ സ്വർണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,785 രൂപ, പവൻ 22,280 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.